السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد بسم الله الرحمن الرحيم لئن شكرتم لأزيدكم ولئن كفرتم إن عذابي لشديد صدق الله العلي العظيم قال نبينا وحبيبنا محمد صلى الله عليه وسلم الطاعم الشاكر بمنزلة الصائم الصابر صدق النبي محمد صلى الله عليه وسلم ശുക്രപ്പോഴും വേണ്ടുന്നതാണ് റബ്ബിനെ ഇല്ലാതെ വന്നാൽ നമ്മളെ പിന്നെന്തിനെ റബ്ബിന്റെ ദാസരിൽ നന്ദിയുള്ളവർ വിരളമാ സഭയെന്ന സൂറത്തോതി നോക്കത് വ്യക്തമാ ബഹുഭൂരിഭാഗവും നന്ദി കേടിൽ തന്നെ വരുമെന്ന് ശപഥം ചെയ്ത് ശൈത്വാനന്നേ ഖുർആൻ ഷരീഫിൽ വ്യക്തമായി പറയുന്നതാ അഅറാഫ് സൂറത്തോതി നോക്കതിലുള്ളതാ സ്വർഗാവകാശികൾക്കുള്ള പദമിൽ ആദ്യമായി അൽഹംദുലില്ലാ എന്ന് പറയും നന്ദിയായി എന്നുള്ളതും ഖുർആനിൽ നിന്നും വ്യക്തമാ സൂറത്തോതി നോക്കതിൻ്റെ അന്ത്യമാ ആർക്കാണ് കൂടുതൽ നന്ദി അവർക്കാണ് ഏറ്റവും റബ്ബിൻ്റെ പക്കൽ നിന്ന് കിട്ടൽ സ്നേഹവും അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുലോക വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിലൂടെ ഇൽമു പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശുക്റിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് നമ്മൾ പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രത്യേക സന്ദർഭങ്ങളിൽ ചില നിഅമത്ത് ധാരാളം നൽകാറുണ്ട്. എത്ര നിഅമത്ത് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം സ്വന്തം ശരീരത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ തൻ്റെ ആരോഗ്യവും ശ്വസിക്കാനുള്ള കഴിവും കാണാനുള്ള കഴിവും കേൾക്കാനുള്ള കഴിവുമൊക്കെ ചിന്തിച്ചാൽ അതില്ലാത്തവരിലേക്ക് നോക്കിയാൽ ഒരു മുഅ്മിനിക്ക് എപ്പോഴും അൽഹംദുലില്ല പറയാനേ ഒഴിവുണ്ടാവുകയുള്ളൂ. കാരണം എത്ര അല്ലാഹു പരീക്ഷണം നൽകിയാലും അതിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ അനുഗ്രഹവും നമുക്കൊക്കെ ഒരുപാട് നിഅമത്തും ഉണ്ടാകും. കടമായിക്കൊണ്ട് പരീക്ഷണം നൽകിയാലും അവനക്ക് മറ്റെല്ലാ കഴിവും ഉണ്ടാകും. രോഗമുണ്ടായിക്കൊള്ളണമെന്നില്ല, ആരോഗ്യത്തിന് പ്രയാസമുണ്ടാകണമെന്നില്ല,
കാഴ്ചക്ക് പ്രയാസമുണ്ടാവണമെന്നില്ല, കേൾവിക്ക് പ്രയാസമുണ്ടാകണമെന്നില്ല. അപ്പോൾ ഏത് അവസരത്തിലും നാം ഒക്കെ അള്ളാഹുവിനോട് അൽഹംദുലില്ലയും നന്ദി കാണിക്കാനും അർഹരാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നീട്ടിപ്പരത്തി പറയാതെ ശുക്റിന്റെ സുജൂദ് അതിന്റെ മസ്അലകൾ മാത്രം പറഞ്ഞ് നമ്മൾ ഇൻഷാ അള്ളാഹ് അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹമദാൻ ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിച്ച സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുക്റിന്റെ സുജൂദ് ചെയ്തതായ ഹദീസ് സയ്യിദുന അലിബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ നബി തങ്ങൾ സുജൂദ് ചെയ്തത് അവിടുത്തെ സ്വഹാബത്തെ കിറാം റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസുകൾ, ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ ശുക്റിന്റെ സുജൂദ് നിസ്കാരത്തിൽ അത് ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിൽ ശുക്റിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം തന്നെ ബാത്തിലായി പോവും. എന്തിനാണ് നമ്മൾ ശുക്റിന്റെ സുജൂദ് ചെയ്യുന്നത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. നമുക്കറിയാം നന്ദി എന്ന അർത്ഥമാണ് ശുക്റിനുള്ളത്, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. ഇത് കാണിക്കൽ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണെന്ന് പല ആയത്തുകളിലൂടെ സൂറത്തുൽ ഖുർആനിലൂടെ നമ്മോട് ഉത്ബോധനം ചെയ്യുകയാണ്. സൂറത്തുൻ നഹൽ 114-ാമത്തെ ആയത്തിൽ കാണാം, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കുക. കണ്ടോ, വഷ്കുറു നിങ്ങൾ നന്ദി കാണിക്കുക. എന്നാൽ സൂറത്തിൽ ബഖറ 152-ാമത്തെ ആയത്തിലും ഇത് കാണാം, ഫദ്കുറൂനീ അദ്കുറുക്കും വഷ്കുറൂലീ വലാ തക്ഫുറൂൻ. ഫദ്കുറൂനീ അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക എന്നാ ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലീ വലാ തക്ഫുറൂൻ, വഷ്കുറൂലീ എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ ഒരിക്കലും നന്ദി കേട് കാണിക്കരുത് എന്ന് സൂറത്തുൽ ബക്ര 152-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ ലുഖ്മാൻ 12-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് ആതൈനാ ലുഖ്മാന അൽ ഹിക്മത അനിഷ്കുറുൽ അനിഷ്കുറില്ല അനിഷ്കുറു ഇല്ലാ അനിഷ്കുറു ലില്ലാഹി വമൻ യശ്കുറു ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്. കണ്ടോ, ഈ സൂറത്തിന്റെ ലുഖ്മാനിന്റെ 12-ാമത്തെ ആയത്തിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്ന പ്രഖ്യാപനമാണ്. അതുപോലെ നമ്മളൊക്കെ എല്ലാവരും ഓതുന്ന ആയത്ത്, നമുക്കൊക്കെ പരിചയമുള്ള ആയത്ത്, എല്ലാവർക്കും ഹൈഫുള്ള ആയത്താണ് സൂറത്ത് ഇബ്രാഹീമിന്റെ 7-ാമത്തെ ആയത്ത്, ലഇൻ ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദബീ ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വർദ്ധിപ്പിച്ചു തരും, തീർച്ചയായും നിങ്ങൾക്ക് സമൃദ്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. വലഇൻ കഫർത്തും, എന്നാൽ വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ, ഇന്ന അദാബീ എന്റെ ശിക്ഷയുണ്ടല്ലോ അതിലെ ശദീദ് കഠിന കഠോരമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനു വേണ്ടി നന്ദി കാണിക്കൽ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് എന്ന് ഈ ആയത്തുകളൊക്കെ നമ്മോട് ഉപദേശിക്കുകയാണ്, നമ്മെ ഉണർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ മസല പറയുകയാണെങ്കിൽ, നമുക്കോ നമ്മുമായി ബന്ധപ്പെട്ട മുസ്ലിമീങ്ങൾക്കോ നമ്മുടെ മക്കൾക്കാണെങ്കിൽ പോലും അവിചാരിതമായി കൊണ്ട് വല്ല അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ നാം ശുക്റിൻ്റെ സുജൂദ് ചെയ്യണം, അത് സുന്നത്താണ്. ഉദാഹരണത്തിന്, നമുക്ക് മക്കളില്ലായിരുന്നു,
മക്കളില്ല, കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി, നമ്മളങ്ങനെ ദുആ ചെയ്തു മക്കളുണ്ടാവണേ, നല്ല സ്വാലിഹായ സന്താനങ്ങൾ ലഭിക്കണേ എന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, ആ സമയത്താണ് പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് നമ്മോട് പറയുന്നത്. ആ സന്തോഷ വാർത്ത അറിഞ്ഞാൽ ആ ഗർഭിണിയായ ആ സന്തോഷത്തിന്, അനുഗ്രഹത്തിന് നാം ശുക്രന്റെ സുജൂദ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് റാഹത്തായ ഒരു ജോലി നമ്മൾ ആഗ്രഹിച്ചിരുന്നു, നമുക്കൊരു ജോലി ലഭിച്ചാൽ അൽഹംദുലില്ലാ നമ്മൾ ശുക്രന്റെ സുജൂദ് ചെയ്യണം. ഒരുപാട് കടമുണ്ടായിരുന്നു, അത് വീടി അതിനുള്ള വഴി അള്ളാഹു തുറന്നു തന്നു, അപ്പോഴും നമ്മൾ ശുക്രന്റെ സുജൂദ് ചെയ്യണം. അതുപോലെ തന്നെ എങ്ങനെ എന്ത് ഖൈറായ അവിചാരിതമായ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാലും അതിന് ശുക്രന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. രോഗം വന്നിരുന്നു, രോഗം കൊണ്ട് വലിയ കഷ്ടപ്പാടായിരുന്നു, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഇബാദത്തിന് പറ്റുന്നില്ല, അങ്ങനെ ആ രോഗം ശിഫയായി, അപ്പോഴും നമുക്കൊക്കെ ശുക്രന്റെ സുജൂദ് ചെയ്യൽ പ്രത്യേക സുന്നത്താണെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഈനിൽ തിലാവത്തിന്റെ സുജൂദ് പറയുന്ന ഭാഗത്ത് ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു ഈ ആനത്ത് ത്വാലിബിന്റെ ഒന്നാം വാളിലെ 342 പേജിൽ വളരെ സവിസ്തരം ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ശുക്രന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മോട് ഉണർത്തിയ കാര്യം നമ്മൾ ഓർക്കുകയുണ്ടായി. എന്നാൽ തിലാവത്തിന്റെ സുജൂദ് അത് വേറെ, ശുക്രന്റെ സുജൂദ് വേറെ. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ, ചില ആയത്ത് ഓതിയാൽ അവിടെ ചെയ്യുന്ന സുജൂദാണ് തിലാവത്തിന്റെ സുജൂദ്. ശുക്രന്റെ സുജൂദ് അള്ളാഹുവിനു നന്ദി കാണിക്കുക എന്ന ലക്ഷ്യത്തിൽ നിർവഹിക്കുന്നതാണ് ശുക്രന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ് ഖുർആനിൽ 14 സ്ഥലത്ത് നമുക്കറിയാം. സൂറത്ത് ആറാഫ് 206 ആയത്ത്, സൂറത്ത് റഅദ് 15 ആയത്ത്, സൂറത്ത് നഹ്ല് 50 ആയത്ത്, സൂറത്ത് ഇസ്റ 109 ആയത്ത്, അങ്ങനെ 14 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. അതോടൊപ്പം സാന്ദർഭികമായി പറയട്ടെ, സൂറത്ത് സ്വാദില് ഉള്ള സുജൂദ്, സൂറത്ത് സ്വാദിലുള്ള സുജൂദ് അത് ശുക്രന്റെ സുജൂദാണ്, അത് തിലാവത്തിന്റെ സുജൂദ് അല്ല. ഇരിക്കട്ടെ, ശുക്രന്റെ സുജൂദ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വളരെ നിർബന്ധമായ കാര്യങ്ങൾ പോലുമുണ്ട്. ശുക്രന്റെ സുജൂദാണെങ്കിലും അതിന് ചില ഫറളായ കാര്യങ്ങളുണ്ട്. വുളു ഉണ്ടാകണം നിർബന്ധമാണ്, ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്, ഔറത്ത് മറക്കൽ നിർബന്ധമാണ്, നജസില്ലാതിരിക്കൽ നിർബന്ധമാണ്. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം എങ്ങനെയാണ് നമ്മൾ ശുക്രന്റെ സുജൂദിനെ നിയ്യത്ത് വെക്കേണ്ടത്? നമ്മൾ ഇരുന്ന് ഞാൻ അള്ളാഹു തആലാക്ക് വേണ്ടി ശുക്രന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതി ഇരുന്ന്, അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരുന്ന് ഞാൻ അള്ളാഹു തആലാക്ക് വേണ്ടി ശുക്രന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് കരുതി അള്ളാഹു അക്ബർ പറയുക. അപ്പോൾ ശുക്രന്റെ സുജൂദിന് 4 ഫറളാണുള്ളത്. ഒന്ന്, നിയ്യത്ത്. നിയ്യത്ത് എന്താണ് വെക്കുക? ഞാൻ അള്ളാഹു തആലാക്ക് വേണ്ടി ശുക്രന്റെ സുജൂദ് ചെയ്യുന്നു, ഇതാണ് നിയ്യത്ത്. രണ്ടാമത്തെ ഫറള് തക്ബീറത്തുൽ ഇഹ്റാം അഥവാ അള്ളാഹു അക്ബർ പറയുക. മൂന്നാമത്തെ ഫറള് സുജൂദ് നിർവഹിക്കുക, ഒരു സുജൂദ് നിർവഹിക്കുക. സുജൂദ് ചെയ്യുമ്പോൾ സാധാരണ നിസ്കാരത്തിൽ നിർവഹിക്കുന്നത് പോലെ 7 അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധമാണ്. സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് പറഞ്ഞ് ഇരുന്നതിന് ശേഷം, അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരുന്നതിന് ശേഷം സലാം വീട്ടുക. ഇങ്ങനെ 4 ഫറളാണുള്ളത്. ഒന്ന്, നിയ്യത്ത്; രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം; മൂന്ന്, സുജൂദ് നിർവഹിക്കുക; 4, സലാം വീട്ടുക. അതോടൊപ്പം തന്നെ നമ്മൾ വല്ല ഇത്രയേ ശുക്രന്റെ സുജൂദുള്ളൂ. അള്ളാഹു നമുക്ക് അത് നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ ഇതിനൊക്കെ റിപ്ലൈ ആയിക്കൊണ്ട്, ഒരു നന്ദിയായിക്കൊണ്ട് നമ്മൾ നിർവഹിക്കണം. അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അതോടൊപ്പം പരീക്ഷിച്ച ആളുകളൊക്കെ നമ്മൾ കണ്ടാൽ ഈ സുജൂദ് നമ്മൾ ചെയ്യേണ്ടത് അവർ കാണാതെയാണ് ചെയ്യേണ്ടത്. കാരണം അവരുടെ മുന്നിൽ ഈ സുജൂദ് നന്ദിയായി, എനിക്ക് അള്ളാഹുവേ നീ രോഗം തന്നില്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹം അത് കണ്ടാൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാവും. അപ്പോൾ നമ്മൾ പരസ്യമായി ചെയ്യാൻ പാടില്ല, രഹസ്യമായിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത്.
അതോടൊപ്പം നമ്മൾ വലിയ പരീക്ഷണ തീച്ചൂടയിൽപ്പെടുന്ന ആളുകളൊക്കെ കണ്ടാൽ അൽഹംദുലില്ലാഹ് ആഫാനി വമബ്തലാനി വഫള്ളലനി അലാ കസീരിൻ മിൻ ഖൽഖിഹി തഫ്ളീല എന്ന് പറയൽ സുന്നത്താണ്. അർത്ഥം അൽഹംദുലില്ലാഹ് ആഫാനി വമബ്തലാനി, പടച്ച റബ്ബേ എന്നെ ഇത്തരം പരീക്ഷണ തീച്ചൂടയിൽപ്പെടുത്താതെ എനിക്ക് സുഖം നൽകിയ അള്ളാഹുവെ നിനക്കാണ് അൽഹംദുലില്ലാഹ്, നിനക്കാണ് സ്തുതി. മാത്രമല്ല മറ്റുള്ള ആളുകളെക്കാൾ എന്നെ ശ്രേഷ്ഠമാക്കിയ ഖൈറാക്കിയ റാഹത്ത് നൽകിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, ഏതാണ് ആ ദിക്ർ? അൽഹംദുലില്ലാഹ് ആഫാനി വമബ്തലാനി വഫള്ളലനി അലാ കസീറിൻ മിൻ ഖൽഖിഹി തഫ്ളീല എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാം തുർമുദി അത് റിപ്പോർട്ട് ചെയ്യുകയാണ്, മൻ ഖാല ദാലിക, ഒരാൾ ഇത് പറഞ്ഞാൽ, ഊഫിയ മിൻ ദാലിക ദാലിക ഊഫിയ മിൻ ദാലിക അൽബലാഇ മാ ആശ, ഇത് ഒരാൾ ചൊല്ലിയാൽ അവൻ ജീവിക്കുന്ന കാലമത്രയും അവൻ കണ്ട ആ പരീക്ഷണം അള്ളാഹുവിനക്ക് നൽകുകയില്ല എന്നാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറന്നു പോകാതെ, അള്ളാഹു നമുക്ക് നൽകിയ അള്ളാഹു നമുക്ക് നൽകിയ ഈ ജോലി, അള്ളാഹു നമുക്ക് നൽകിയ ഈ റാഹത്തായ കുടുംബം, അള്ളാഹു നമുക്ക് നൽകിയ ഈ റാഹത്തായ ആരോഗ്യം, അള്ളാഹു നമുക്ക് നൽകിയ ഈ റാഹത്തായ രോഗങ്ങളില്ലാത്ത സുഖം, ഈ റാഹത്ത് ടെൻഷനില്ലാത്ത ജീവിതം, ഇതിനൊക്കെ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണം. അള്ളാഹുവിനെ മറക്കാതെ നന്ദി കാണിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ കുളിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബിനെ ശുക്ര ചെയ്ത് നന്ദി കാണിച്ച് അള്ളാഹുവിൻ്റെ പൂതി കരസ്ഥമാകുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.